നമസ്കാരം. ഋഷി സുനാക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാകുന്നതിൽ ഒരു പ്രത്യേക വിഭാഗം ഇന്ത്യക്കാരുടെ അഭിമാനം തിളച്ചുയരുകയാണ്. കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ കവിത എഴുതിക്കൊണ്ടാണ് ആഘോഷം. ഇന്ത്യയെ അടക്കി ഭരിച്ച സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന് ഇപ്പോൾ ഇന്ത്യൻ വംശജനായ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരിക്കുന്നുവെന്നാണ് ആക്രോശം. അതായത് ഋഷി സുനാക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായത് ബ്രിട്ടനോട് പ്രതികാരം ചെയ്യാനാണെന്ന് തോന്നുന്ന വിധത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. സംഘപരിവാർ മോഡലുള്ള രാജ്യസ്നേഹികളാണ് ആഘോഷത്തിൽ മുന്നിലുള്ളത്. അതിൻ്റെ ഒരു ഏകദേശ രൂപം ഇങ്ങനെയാണ്. ബ്രിട്ടൻ്റെ പാർലമെൻ്റ് ചരിത്രത്തിൽ ആദ്യമായി ഭഗവത്ഗീതയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത, മക്കൾക്ക് രാമായണ മഹാഭാരത കഥകൾ പറഞ്ഞു കൊടുക്കുന്ന, ഡൗണിംഗ് സ്ട്രീറ്റിലെ ഔദ്യോഗിക വസതിയിൽ ദീപാവലിക്ക് വിളക്കുകൾ കത്തിക്കുന്ന, ഗോപൂജ നടത്തുന്ന, തിരിച്ചടികൾ നേരിടുമ്പോൾ ഗീതാവാക്യങ്ങളിൽ നിന്ന് ഊർജം നേടുന്ന, ഭാര്യ അക്ഷതയ്ക്കൊപ്പം അവരുടെ മാതാപിതാക്കളായ നാരായണമൂർത്തിയെയും സുധാമൂർത്തിയെയും കാണാൻ മുടങ്ങാതെ ബംഗളൂരുവിൽ എത്തുന്ന ഇന്ത്യയുടെ മരുമകൻ, അദ്ദേഹം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാകുന്നു. കൊളോണിയൽ ചരിത്രത്തിന് കാലത്തിൻ്റെ മധുര പ്രതികാരം എന്നാണ് കാവ്യാത്മകമായ തള്ള്. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? ഈ പറഞ്ഞ വിശേഷണങ്ങളുമായി ഭാരതത്തിന് വേണ്ടി പ്രതികാരത്തിനിറങ്ങിയ അംഗച്ഛേദകനാണോ ഋഷി സുനാക്? ഒരിക്കലുമല്ല എന്നതാണ് അതിനുള്ള മറുപടി. ഋഷി സുനാക് രൂപത്തിൽ മാത്രമാണ് ഇന്ത്യക്കാരൻ. അദ്ദേഹം ഒരിക്കലും ഇന്ത്യൻ പൗരനായിരുന്നില്ല. ബ്രിട്ടീഷ് പൗരനായി സതാംപ്ടണിലാണ് അദ്ദേഹം ജനിച്ചത്. 1960s കിഴക്കൻ ആഫ്രിക്കയിലേക്ക് കുടിയേറിയ ഇന്ത്യൻ കുടുംബങ്ങളിൽ കെനിയയിലും ടാൻസാനിയയിലും ജനിച്ചവരാണ് സുനാക്കിൻ്റെ മാതാപിതാക്കൾ. അവർ പിന്നീട് UKയിലേക്ക് കുടിയേറി. UKയിൽ വെച്ചാണ് ഋഷിയുടെ ജനനം. ബിസിനസ്സിലും കൺസർവേറ്റീവ് രാഷ്ട്രീയത്തിലും ശോഭിച്ച ഋഷി സുനാക് ബ്രിട്ടീഷ് രാജ്ഞിയേക്കാൾ സമ്പന്നനും ബോറിസ് ജോൺസന്റെ ധനകാര്യമന്ത്രിയുമായിരുന്നു. പിന്നീട് ബോറിസ് ജോൺസൺ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്തായപ്പോൾ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞ പാരമ്പര്യവും സുനാക്കിനുണ്ട്. ലിസ്ട്രസിനോടുള്ള മത്സരത്തിൽ പ്രധാനമന്ത്രി പദത്തിലെത്താനുള്ള ആദ്യ അവസരം നഷ്ടമായെങ്കിലും 1.5 മാസത്തിനുള്ളിൽ ആ പദവി അദ്ദേഹത്തെ തേടിയെത്തി. ഇലക്ഷൻ സമയത്ത് ഗോപൂജ ചെയ്തതിൻ്റെയും ക്ഷേത്രത്തിൽ പോയതിൻ്റെയും ഫലമാണ് ഇതെന്ന് പറയുന്നത് കൂടി ഇനി കേട്ടാൽ മതി. സുനാക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദത്തിലെത്താനുള്ള കാരണങ്ങളിലൊന്ന് അവിടുത്തെ രാഷ്ട്രീയത്തിൽ ഏതാനും വർഷങ്ങളായി നിലനിൽക്കുന്ന അസ്ഥിരതയാണെന്ന് കൂടി പറയേണ്ടി വരും. ബ്രെക്സിറ്റ് വിഷയത്തിൽ 2016 പുറത്തു പോകേണ്ടി വന്ന ഡേവിഡ് കാമറൂണിന് ശേഷം തെരേസ മേ, ബോറിസ് ജോൺസൺ, ലിസ്ട്രസ് എന്നിവർ കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദത്തിലെത്തി. ഏറ്റവും ഒടുവിൽ 6 ആഴ്ച മാത്രം അധികാരത്തിലിരുന്ന ശേഷം വിവാദ സാമ്പത്തിക നയത്തിൻ്റെ പേരിൽ ലിസ്ട്രസിന് പുറത്തു പോകേണ്ടി വന്നു. അതോടെയാണ് സുനാക്കിന് ഭാഗ്യം തെളിഞ്ഞത്. ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കൺസർവേറ്റീവ് പാർട്ടിയിൽ നേതൃസ്ഥാനത്തെത്തണമെങ്കിൽ അടിസ്ഥാനപരമായി ചില സവിശേഷ ഗുണങ്ങൾ ആവശ്യമാണ്. അതിലൊന്ന് മാനസികമായി ആഢ്യത്വം നിറഞ്ഞ ബ്രിട്ടീഷുകാരനാകുക എന്നതാണ്. 3-4 ലോകരാജ്യങ്ങളെ പുച്ഛത്തോടെ മാത്രം കാണുന്ന സമീപനമായിരിക്കണം അവരുടെ മുഖമുദ്ര. ടോറി പാർട്ടിയുടെ രൂപീകരണം മുതൽ നേതാക്കൾക്ക് ഈ ഗുണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പുതിയ നേതാവ് ഇന്ത്യയുടെ പ്രതികാരമാണെന്നൊക്കെ കരുതുന്ന നിഷ്കളങ്കരോട് എന്താണ് പറയേണ്ടത്? പുതിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്തായാലും കോഹിനൂർ രത്നം ഇന്ത്യക്ക് തിരികെ തരുമെന്ന് തോന്നുന്നില്ല. ആദ്യം കമല ഹാരിസിലൂടെ അമേരിക്ക പിടിച്ച നാം ഇപ്പോൾ ഋഷി സുനാക്കിലൂടെ ബ്രിട്ടനും പിടിച്ചെടുത്തിരിക്കുകയാണ്. പക്ഷേ സോണിയാഗാന്ധി കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകുന്നു പോലും അംഗീകരിക്കാൻ നമുക്ക് മടിയാണ്.